നമസ്കാരം ഞാൻ മൈനാക് മനോജ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ടാറ്റ സഫാരി അഡ്വഞ്ചർ പേഴ്സോണയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടാറ്റ ഹാരിയറിന് ഡാർക്ക് എഡിഷൻ അവൈലബിൾ ആണ് അതേപോലെ തന്നെ സഫാരിയിലേക്ക് കൊണ്ടുവന്ന ഒരു സ്പോർട്ട് എഡിഷൻ അല്ലെങ്കിൽ ഒരു അഡ്വെഞ്ചർ എഡിഷനാണ് അഡ്വഞ്ചർ പേഴ്സോണ എന്ന് പറയുന്നത് പക്ഷേ ഹാരിയർ ഡാർക്കിൽ നിന്ന് വളരെ ഒരു കളർ കോഡാണ് ടാറ്റ ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ട്രോപ്പിക്കൽ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ശരിക്കും സഫാരിക്ക് കൊടുത്തിരിക്കുന്നത് അഡ്വഞ്ചർ പേഴ്സോണിലേക്ക് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരുപാടധികം ചാർക്കോൾ ബ്ലാക്ക് എലമെൻറ്സും പിയാനോ ബ്ലാക്ക് എലമെന്റ്സും കൂടെ വരുമ്പോൾ ശരിക്കും നല്ലൊരു റോഡ് പ്രസൻസ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനമായി മാറുകയാണ് അഡ്വഞ്ചർ പേഴ്സണ അപ്പം നമ്മളുടെ വീഡിയോ നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ നമ്മൾ റെഗുലർ സഫാരിയുടെ ഒരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം സഫാരിയിലേക്ക് വരുമ്പം സഫാരി നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം ബസാഡ് എന്ന പേരിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ കോൺസെപ്റ്റ് ടാറ്റ ഇൻട്രോഡ്യൂസ് ചെയ്തത് അതിനുശേഷം എന്ന പേര് മറ്റു ഗ്രാവിറ്റാസ് ആക്കുകയുണ്ടായി പക്ഷേ ഈ ഒരു വാഹനം ലോഞ്ചിന് എത്തിയപ്പം അല്ലെങ്കിൽ ലോഞ്ചിൻ്റെ തൊട്ട് മുന്നേയാണ് ടാറ്റ അനൗൺസ് ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പേര് സഫാരി ആയിരിക്കും എന്നുള്ളത് ബേസിക്കലി ഹാരിയറിൻ്റെ ഒരു സെവൻ സീറ്റർ അല്ലെങ്കിൽ സിക്സ് സീറ്റർ വേർഷൻ തന്നെയാണ് ആ ഒരു കോൺസെപ്റ്റിലാണ് സഫാരി ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അഡ്വഞ്ചർ പേഴ്സണയുടെ റിവ്യൂലേക്ക് വരാം നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ട്രൈ ആരോ കോൺസെപ്റ്റുള്ള ഗ്രില്ലാണ് നോർമൽ സഫാരിയിൽ ക്രോം വരുന്ന ഗ്രില്ല് ടോട്ടലി ഡീക്രോം ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു ഹ്യൂമാനിറ്റി ലൈനും ഭാഗം എല്ലാം നമുക്കൊരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത് ഹുഡിന് മുകളിലായിട്ട് സഫാരി എന്നുള്ള ഒരു മാസ്കറ്റ് കൊടുത്തിട്ടുണ്ട് അതും പിയാനോ ബ്ലാക്ക് എലമെൻ്റ് അല്ലെങ്കിൽ പിയാനോ ബ്ലാക്ക് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഹനത്തിൻ്റെ ഡി ആർ വന്നിരിക്കുന്നത് ആ ഒരു ഡി ആർ തന്നെയാണ് ഇൻഡിക്കേറ്ററുമായിട്ട് പ്രവർത്തിക്കുന്നത് അതിന് തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഹെഡ് ലാംപ് കൊടുത്തിട്ടുണ്ട് ഹെഡ് ലാമ്പ് നമുക്ക് ഹൈ ബീം ഒരു ഹാലജൻ യൂണിറ്റും ലോ ബീം ഒരു പ്രൊജക്ടർ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഹെഡ് ലാമ്പിനുള്ളിലായിട്ട് തന്നെ ഒരു ലയേണ്ട ഒരു ഇ സ്ട്രക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴേക്ക് വരുമ്പം കോണറിംഗ് ഫംഗ്ഷൻ എനേബിൾ ചെയ്തിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് ബമ്പർ ഒരു ഡിയൽ ടോൺ സ്കീമിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ ഒരു ചാർക്കോൾ ബ്ലാക്ക് സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ലൈസൻസ് ബോർഡും മേളും താഴെയിട്ട് അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ള എയർ ഇൻടേക്കിനുള്ള വെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ ബൾക്കി ആയിട്ടുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹുഡിന് മുകളിലായിട്ട് വളരെ മിനിമമായിട്ടുള്ള ക്രീസസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ശരിക്കും എയറോ ഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വിൻസ്ക്രീൻ വാഷേഴ്സ് എല്ലാം ടഗ്ഡിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു ഭാഗമൊക്കെ വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ ടാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോട്ടസ് എഞ്ചിനീയറിംഗ് ആണ് അത് ഹാരിയർ ആദ്യത്തെ ഹാരിയർ തൊട്ടേ അങ്ങനെ ആയിരുന്നു അപ്പം നമുക്ക് ആ എൻജിൻ ബേ തുറന്നു നോക്കാം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് എൻജിൻ ബേയുടെ ആ ഒരു ലിവറ് വരുന്നത് അപ്പം ടാറ്റ സഫാരി പവർ ചെയ്തിരിക്കുന്നത് ടു ലിറ്റർ വൺ സെവൻറ്റി ക്രയോടെക് ഡീസൽ മോട്ടറിലാണ് പവർ ചെയ്തിരിക്കുന്നത് നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക് ഓപ്ഷനിലും അവൈലബിൾ ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് എക്സിസെഡ് എ പ്ലസ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് വേരിയൻ ആണ് ക്രയോടെക് വൺ സെവൻറ്റിയുടെ ഒരു ബാഡ്ജിംഗ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഫിയറ്റ് ഫിയെറ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് നമ്മൾ ജീപ്പ് കോമ്പസിലും ഹാരിയറിലെല്ലാം വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് സഫാരിയിലും വന്നിരിക്കുന്നത് അതേപോലെ എൻ വി എച്ച് ലെവൽസ് എല്ലാം കൺട്രോൾഡ് ആണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹുഡിന് മുകളിലായിട്ട് ഇൻസുലേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് ടാഗിൽ വരുന്ന വാഹനമായതുകൊണ്ട് ഹൈഡ്രോളിക് സ്റ്റഡ്സും കൂടെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് എം എം ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് അതേപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് എം എം ആണ് ടോട്ടൽ വീൽ ബേസ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എം എം ആണ് അപ്പൊ ശരിക്കും വളരെ ബൾക്കി ആയിട്ട് ലുക്കുള്ള വാഹനമാണ് ടാറ്റാ സഫാരി എന്ന് പറയുന്നത് അപ്പോൾ അഡ്വഞ്ചർ പേഴ്സണെ ടയേഴ്സിലേക്ക് വരുമ്പോൾ ടു തേർട്ടി ഫൈവ് സിക്സ്റ്റി ആർ എയ്റ്റീൻ ഇഞ്ചിന്റെ ചാർക്കോൾ ബ്ലാക്ക് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു വീൽ ട്രാവൽ ഡിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ് ഓൾ സൈഡ് റണ്ണിങ് ക്ലാഡിങ്സും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ നമ്മൾ ട്രിവാൻഡ്ര മോട്ടോഴ്സിന്റെ യാർഡിലെ സ്ഥിര ആളാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെ ഒക്കെ തന്നെ നടക്കുന്നുണ്ട് അപ്പം നമുക്ക് വളരെ ഒരു ഷോൾഡർ ലൈൻ ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ മിനിമൽ ആയിട്ടുള്ള ഡൈനാമിക് ലൈൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കാര്യം ഓൾറെഡി ഒരു വാഹനം ആയിട്ടുള്ള ഒരു വാഹനമാണ് ക്ലസ്റ്റർ ഓഫ് ഓഫ് തോന്നാത്ത രീതിയിലാണ് ഗ്ലാസ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബി പില്ലേഴ്സ് ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടും ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നോർമൽ സഫാരിയിൽ സിൽവർ ഫിനിഷ് വരുന്ന ഈ ഒരു ഭാഗം ഇവിടെ മാറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേ തീമിലാണ് കൊടുത്തിരിക്കുന്നത് റൂഫ് റെയിൽസിലേക്ക് വരുമ്പോൾ ഡ്യൂൾ ടോൺ സ്കീമിലാണ് കൊടുത്തിരിക്കുന്നത് പിയാനോ ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് സഫാരി എന്നുള്ള ബാഡ്ജിങ് ആ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് ഒ ആ വി എമ്മിലേക്ക് വരുമ്പം ഗ്ലോസ് ബ്ലാക്ക് ഒ ആ വി എം ആണ് കൊടുത്തിരിക്കുന്നത് അതിലായിട്ട് തന്നെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററും ടാറ്റ കൊടുത്തിട്ടുണ്ട് പടൽ ലാംസോ ലോഗോ പ്രൊജക്ഷനോ കാര്യങ്ങളൊന്നും സഫാരിയിൽ വരുന്നില്ല ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റും റിക്വ സെൻസറും ഫ്രണ്ട് ഡോറിൽ കൊടുത്തിട്ടുണ്ട് റെഗുലർ സഫാരിയിലേക്ക് വരുമ്പം ഈ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് വരുന്ന ഭാഗത്ത് നമുക്കൊരു ക്രോം എലമെൻ്റ് ആണ് വരുന്നത് അപ്പം ബേസിക്കലി ഡീക്രോം ചെയ്ത് ഒരുപാട് ക്രോം എലമെൻറ്റ്സ് ഡീക്രോം ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിലേക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഡീസൽ ടാങ്ക് വരുന്നത് റിയൽ ടൈം റിയൽ ലൈഫ് മൈലേജ് ഞാൻ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് പറയാം ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും ഇത്രയും ബൾക്കിയായിട്ടും വലിയ വാഹനമാണെങ്കിൽ കൂടി വളരെ സ്ലീക്കായിട്ട് ബാക്ക് ഡിസൈൻ ചെയ്യാൻ ടാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം തന്നെ റിയർ ടൈ ലാമ്പ് കാണാം വളരെ സ്ലീക്കായിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ് സഫാരിയിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ബ്രേക്ക് ലാമ്പ് വരുന്നത് ഒരു ഡ്യുവൽ ട്യൂബായിട്ട് എൽ ഇ ഡി ട്യൂബ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ ഏതൊരു വാഹനത്തിലും പോരമായിട്ട് പറയുന്ന മാതിരി ഈ ഒരു വാഹനത്തിലും നമുക്ക് ഇൻഡിക്കേറ്റർ ലാമ്പും റിവേഴ്സ് ലാമ്പും ഒരു ഹാലജൻ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് എൽ ഇ ഡി കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അതേപോലെ നടുക്കായിട്ട് ടാറ്റയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് രണ്ട് ടൈ ലാമ്പ്സിനെയും ചേർത്ത് നിർത്തുന്ന രീതിയിൽ മോശം നിർത്തുന്ന രീതിയിലുള്ള ഒരു പിയാനോ ബ്ലാക്ക് സ്ട്രിപ്പ് ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴേക്ക് വരുമ്പോൾ സഫാരിയുടെ ഒരു പിയാനോ ബ്ലാക്ക് ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ കൊടുത്തിരിക്കുന്നത് വളരെ വലിയൊരു ലൈസൻസ് ബോർഡിന്റെ ഏരിയ കാണാം അതേപോലെ ബംപേഴ്സിലേക്ക് ഒരു ഡ്യൂൾ ടോൺ സ്കീമിലാണ് ബമ്പേറിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് റിയർ ഫോഗ് ലാമ്പ് വന്നിരിക്കുന്നത് അതേപോലെ നമുക്ക് ഫേക്ക് എക്സോസ്റ്റുകൾ രണ്ട് ഫേക്ക് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ശരിക്കും എക്സോസ്റ്റ് താഴെയായിട്ടാണ് വരുന്നത് അതേപോലെ നമുക്ക് കോസ് സേവർ ആയിട്ടുള്ള ഒരു സ്പെയർ വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ നമുക്ക് ചാർക്കോൾ ബ്ലാക്ക് സ്കിഡ് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഏരിയയിലേക്ക് വരുമ്പം ഡിഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ വൈപ്പറും വാഷേഴ്സും കൊടുത്തിട്ടുണ്ട് വാഷർ സ്പോയിലറിൻ്റെ അകത്താണ് വരുന്നത് അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഹൈ ഹൈറൈസ്ഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു സ്പോയിലർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഷാക്ഫിൻ ആൻറ്റിന കാണാം അതേപോലെ ഒരു ഗ്ലാസിന് ഉള്ളിലായിട്ട് ലയൺ ഫാമിലിയുടെ ഒരു ഈ സ്ട്രഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വോക്കൽ ഫോർ ലോക്കൽ ഒരു സ്റ്റിക്കറ് കൊടുത്തിട്ടുണ്ട് ഇൻ ഇന്ത്യ ഭാഗമായിട്ട് രണ്ടു എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ആ സ്റ്റിക്കർ വരാറുണ്ട് അതേപോലെ നമുക്ക് സൈഡിൽ നിന്ന് കാണാം വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ലുക്കാണ് വളരെ പ്രീമിയം ആയിട്ടുള്ള ലുക്ക്സ് ഓഫർ ചെയ്യുന്ന വാഹനമാണ് ഈ അഡ്വഞ്ചർ പേഴ്സണിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു സ്പോട്ടി ലുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഇന്ന് ഈ റിവ്യൂ ചെയ്യുന്ന വാഹനത്തിൻ്റെ ബാറ്ററി ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം ബാക്ക് ബൂട്ട് തുറന്ന് കാണിക്കാൻ നിർവാഹമില്ല നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഉടനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഒക്കെ മിക്ക വാഹനങ്ങളിൽ അപ്പോൾ ഡോർ പാഡിലേക്ക് വരുമ്പം ഡ്യുവൽ ടോൺ സ്കീമിലാണ് പാഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗം ടോട്ടലി ലെതർ ലെതർ റാപ്ഡ് ആണ് ശരിക്കും ഒരു ബീച്ച് ഫിനിഷ് അല്ല കുറച്ചും കൂടെ ഒരു എന്താ പറയുക ലൈറ്റ് കളർ ലൈറ്റർ ടോൺ ആണ് ഹാൻഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബ്രോൺസ് ഫിനിഷിലാണ് ഹാൻഡിൽ വരുന്നത് അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലെതർ റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് കൈവയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ജെ ബി എൽ ട്വീറ്റേഴ്സ് വരുന്നുണ്ട് നമുക്ക് കാണാം അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫോൺ വയ്ക്കുന്ന ഡെഡിക്കേറ്റഡ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴേക്ക് ചെറിയൊരു കബി ഹോളും വൺ ലിറ്റർ ബോട്ടിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് സ്പീക്കേഴ്സ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം തൊട്ട് താഴെ ഒരു കോഷൻ ലാമ്പും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്ന ഡോസ് ആണ് നമുക്ക് അനായാസമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ കയറാൻ സാധിക്കും അതേപോലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു തൈ സപ്പോർട്ട് ഓഫർ ചെയ്യുന്ന വാഹനമാണ് നമുക്ക് കാണാം അതേപോലെ ഔട്ട് ഔട്ടായിട്ടുള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നമുക്ക് മാഗസീൻ ഹോൾഡറും കാര്യങ്ങളെല്ലാം ഫ്രണ്ട് സീറ്റിലായിട്ട് തന്നെ കൊടുത്ത് അതേപോലെ നമുക്ക് നടുക്കായിട്ട് ഒരു ആംറസ്റ്റ് വരുന്നുണ്ട് ഇത് സെവൻ സീറ്റ് വേരിയൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഇതിന്റെ സെയിം സിക്സ് സീറ്റ് വേർഷനും അവൈലബിൾ ആണ് അതിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്ന നടുക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് റീഡിംഗ് ലാമ്പും ഒരു ഹാൻഡിലും ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട് ഓപ്പോസിറ്റും അതേപോലെ ഒരു റീഡിംഗ് ലാമ്പും ഹാൻഡിലും ഹുക്കും കൊടുത്തിട്ടുണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പോസ്റ്റർ പോസ്റ്ററാണ് ഓഫർ ചെയ്യുന്നത് നമുക്ക് ട്രാൻസ്മിഷൻ ടണിൽ ഏകദേശം ഫ്ലാറ്റ് ആണെന്ന് തന്നെ പറയാം നമുക്ക് മൂന്ന് പേർക്കല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നാല് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും ആ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തേർഡ് റോ സീറ്റുകളിലേക്ക് വരുമ്പം അത്യാവശ്യം എന്താ പറയുക കുട്ടികൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ആ ഒരു തേർഡ് റോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെയും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു തേർഡ് റോ ടംബ്ലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നാനൂറ്റി നാൽപ്പത്തേഴ് ലിറ്ററിൻ്റെ സ്പേസ് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ബൂട്ട് സ്പേസ് വളരെ കുറവാണ് ഫോർട്ടി ടു ലിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗത്തായിട്ടാണ് തേർഡ് റോഡ് എ സി വെൻ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പേഴ്സണി ആ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാക്ക് എ സി വെൻറ്റിൻ്റെ ഒരു ബ്ലോസ് ബ്ലോവൻ്റെ ഫാൻ സ്പീഡ് നോബ് കൊടുത്തിരിക്കുന്നത് രണ്ട് ചാർജിങ് സോക്കറ്റ്സ് യു എസ് ബി ചാർജിങ് സോക്കറ്റ്സ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കപ്പ് ഹോൾഡർ ആ ഒരു ഭാഗത്തും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു മെഷ് എല്ലാം കൊടുത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് രണ്ട് ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ആ ഒരു എസി വെന്റ് കാണാം അത്യാവശ്യം വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു എയറി ഫീല് നമുക്ക് ക്യാബിനിൽ മൊത്തത്തിൽ ലഭിക്കുന്നുണ്ട് അതേപോലെ പനോറമിക് സൺറൂഫ് ഈ ഒരു വാഹനത്തിലുണ്ട് സഫാരിയുടെ ടോപ്പ് റിംസ് പനോറമിക്സ് സൺറൂഫ് വരുന്നുണ്ട് ആ ഒരു ഫ്രണ്ട് ഡാഷ് ബോർഡ് ഡിസൈൻ കാണാം വളരെ പ്രീമിയം ആയിട്ടും വളരെ എന്താ പറയുക സ്പോർട്ടി ആയിട്ടാണ് ഇൻറ്റീരിയറൊക്കെ അഡ്വഞ്ചർ പേഴ്സണില് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടാറ്റ അപ്പോൾ നമുക്കിനി ഫ്രണ്ട് ഡോറുകളിലേക്ക് പോകാം ശരിക്കും ഈ ഒരു വാഹനത്തിൽ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എന്താ പറയുക ഡെസേർട്ടിനെ ഇൻസ്പയർ ചെയ്താണ് ശരിക്കും ഈ ഒരു അപ്പോൾസിയുടെ കളർ ടാറ്റ സെലക്ട് ചെയ്തിരിക്കുന്നത് കാര്യം ഇത് ശരിക്കും ബീജല്ല കുറച്ചും കൂടെ ലൈറ്റർ വേർഷനാണ് ബീജിൻറ്റേത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഡോർ പാഡ്സിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്കൊരു ഡ്യൂൾ ടോൺ സ്കീം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ബീജ് വരുന്ന ഭാഗമല്ല നമുക്ക് ഒരു ലെതർ റാപ്പിംഗ് ഉണ്ട് നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളും ആ ഒരു ഭാഗത്തായിട്ടും വിൻഡോ ലോക്കിൻ്റെ ബട്ടണും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഡോർ ഓപ്പണിംഗ് ഹാൻഡിലേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക ഒരു ബ്രോൺസ് ഫിനിഷ് പോലെയാണ് തോന്നുന്നത് ക്രോം അല്ല അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും ഒരു ലെതർ റാപ്പിങ്ങും ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് എല്ലാം കൊടുത്ത് മാക്സിമം പ്രീമിയം ആയിട്ട് ഡിസൈൻ ചെയ്യാൻ ടാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ആയിട്ട് വൺ ലിറ്റർ ബോട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു മോൾഡും അതേപോലെ ചെറിയൊരു കബി ഹോളും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അമ്പർല സ്ലോട്ടും ആ ഒരു ഭാഗത്തായിട്ട് ടാറ്റ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് സ്പീക്കർ കാണാൻ നമുക്ക് അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കോഷൻ ലാമ്പും കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് വരുന്നത് അതേപോലെ നമുക്ക് ഈ ലംബാർഡ് അഡ്ജസ്റ്റ്മെൻറ്റും ഇലക്ട്രിക്ക് തന്നെയാണ് വരുന്നത് ബാറ്ററി ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ടാണ് തൽക്കാലം അത് വർക്ക് ചെയ്യാത്തത് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഓട്ടോമാറ്റിക് ട്രിം ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രോപ്പർ ഡെഡ് പെഡൽ വരുന്നുണ്ട് അതേപോലെ നമുക്ക് ബ്രേക്കും ആക്സിലേറ്റർ പെഡലും ആ ഒരു ഭാഗത്തായിട്ട് കാണാം അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വന്നിരിക്കുന്നത് അതിന് ചുറ്റും ചെറിയൊരു ക്രോം എലമെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ ടീക്കുഡ് നോർമലി വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് അതെല്ലാം ഒരു സ്മോക്ക് എഫക്റ്റ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇവിടെ ഒരു ചെറിയ ക്രോം എലമെൻ്റ് എ സി വനിന് ചുറ്റും വരുന്നുണ്ട് അതിന് മുകളിലായിട്ടും ചെറിയൊരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സീറ്റ്സിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഇതൊരു ബീച്ച് എലമെൻ്റില് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു മണലിൻ്റെ കളറ് തന്നെയാണ് ആ ഒരു ഡെസേർട്ട് ഡെസേട്ട് ആയിട്ടുള്ള ഒരു ലെതർ പോൾസ്ട്രിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിലും ഒരു ബ്ലാക്ക് ഡ്യൂൽ സ്റ്റിച്ചിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് വളരെ എന്താ പറയുക ഒരു വൈ എന്താ പറയുക നല്ലൊരു പ്ലസന്റ് ഫീൽ ക്യാബിൽ കിട്ടുന്നുണ്ട് സീറ്റിൽ എയർ ബാഗ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് സൈഡ് ബോൾ ഒക്കെ അത്യാവശ്യം നല്ല സൈഡ് ബോൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് സഫാരിയിൽ സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരുമ്പം ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് കോളമാണ് കൊടുത്തിരിക്കുന്നത് ലെതർ റാബ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് കോളമാണ് തേർഡ് സ്പോക്കിൽ നമുക്ക് കുറച്ച് പിയാനോ ബ്ലാക്ക് എലമെൻ്റ്സും കാര്യങ്ങളെല്ലാം ടാറ്റ കൊടുത്തിട്ടുണ്ട് നടക്കായിട്ട് ടാറ്റയുടെ ഒരു ലോഗോ കാണാം ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് മീഡിയ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ആ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിംഗ്സ് എല്ലാം വരുന്നത് നമുക്ക് കാണാം അതേപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു സെവൻ ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ഡി സ്ക്രീനും അതേപോലെ നമുക്കൊരു അനലോഗായിട്ടുള്ള സ്പീഡോ ആണ് വരുന്നത് നമ്മൾ നോർമൽ ഹാരിയറിലും നോർമൽ സഫാരിയിലും കണ്ട ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ടയർ പ്രഷർ മോണിറ്ററും വണ്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബ്രൗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സംഭവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നടുക്കോട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്ന രീതിയിലുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കുറച്ചുകൂടെ സ്ക്രീൻ സൈസ് വലുതായിരുന്നെങ്കിൽ ഈ ഒരു ക്യാബിൻ നല്ലൊരു പ്രസൻസ് കിട്ടിയിരുന്നേനെ തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലായിട്ടും ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോളിലുള്ള റോട്ടറിയും അതേപോലെ അതിനോട് ചേർന്നുള്ള സ്വിച്ചസും കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഭാഗത്ത് വളരെ നീറ്റായിട്ട് ഡാറ്റ കൊടുത്തിട്ടുണ്ട് നടുക്കായിട്ട് രണ്ട് എ സി ഇവൻസ് വരുന്നുണ്ട് അതിലും ചെറിയൊരു ക്രോം എലമെൻ്റും കാര്യങ്ങളെല്ലാം ടാറ്റ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് പിയാനോ ബ്ലാക്ക് എലമെൻ്റ് സ്വിച്ചസ് ഫ്രണ്ടും റിയർ ഫോഗ് ലാമ്പും ഹസാടും അതേപോലെ ഇക്കോ മോഡും സ്പോർട്സ് മോഡിനുള്ള സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളെല്ലാം ആ ഒരു പാനലിലുള്ളതായിട്ട് വളരെ നീറ്റായിട്ട് ആ ഒരു ഭാഗത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡാറ്റ അതേപോലെ അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോഴാണ് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് ഓബിയസ്ലി വരുന്നത് അപ്പോൾ അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും എല്ലാവരും ഒരു ഭാഗത്ത് വളരെ നീറ്റായിട്ട് ആ ഒരു ഫാൻസ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന റോട്ടറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് കാണാം തൊട്ട് ബാക്കിലേക്ക് തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ടെറൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു റോട്ടറി കൊടുത്തിട്ടുണ്ട് പല മോഡ്സ് അനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും റൈറ്റ് സൈഡിൽ നമുക്ക് ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ഒരു യു എസ് ബി സ്ലോട്ടും ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആ ഒരു ഭാഗത്തും നമുക്ക് ഇവിടെ ഒരു ചെറിയ ലെതർ റാപ്പിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിക്സ് സ്പീഡ് ടോക്കൺവേർട്ട് ഗിയർ ബോക്സ് ആണ് ഓട്ടോമാറ്റിക്കലി വന്നിരിക്കുന്നത് നമുക്ക് മേളിലായിട്ട് തന്നെ ഒരു ട്രൈ ആരോ കോൺസെപ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ചെറിയൊരു പിയാനോ ബ്ലാക്കും ക്രോം എലമെന്റ് എല്ലാം കൊടുത്ത് ഒരു ഓട്ടോണിക് പാർക്ക് ബ്രേക്ക് ആണ് ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ ലൈനിലേക്ക് വരുമ്പോൾ വരുന്നത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനും ആണ് ഓട്ടോമാറ്റിക്കില് അതേപോലെ തൊട്ട് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ ഇതാണ് ഹാരിയറിൻ്റെ അല്ല സോറി നമ്മുടെ സഫാരിയുടെ കീ വരുന്നത് നമ്മൾ നെക്സോണിൽ നേരത്തെ കണ്ടുവരുന്ന ഒരു സെയിം കീ തന്നെയാണ് നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ലൈറ്റ് ഫ്ലാഷ് ചെയ്യാനും അതേപോലെ ഇലക്ട്രിക്കലി ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബട്ടണും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാം അതേപോലെ നമുക്ക് തൊട്ട് ബാക്കിലേക്ക് വരുമ്പം നമുക്ക് ആ ഒരു വലിയ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ആംബ്രസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ അതിലൊരു കോൾഡ് ഫംഗ്ഷൻ കൂടെ വരുന്നുണ്ട് അതേപോലെ ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ആക്സസറി സോക്കറ്റും രണ്ട് യു എസ് ബി സ്ലോട്ട്സും ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റ് ചെയ്യുന്ന രണ്ട് യു എസ് ബി സ്ലോട്ട്സും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലോ ബോക്സിലേക്ക് വരുമ്പോൾ വളരെ ഡീപ്പ് ഡീപ്പായിട്ടുള്ള ഗ്ലോ ആണ് രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് അത് ഡിവൈവ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഓഫ് ചെയ്യുന്ന ബോക്സ് ആണ് അതേപോലെ നമുക്ക് ഇൻറ്റീരിയറിലെ ആ ഒരു ഡാഷ് ബോർഡിൽ ഹ്യൂമാനിറ്റി ലൈൻ കോൺസെപ്റ്റ് വരുന്ന ഭാഗമെല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ നമുക്ക് ആ ഒരു സ്മോക്ക് ചെയ്ത ഒരു ടീക്ക് വുഡ് ഫിനിഷ് എല്ലാം കാണാം പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി കുറച്ചും കൂടെ വർദ്ധിപ്പിക്കായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതേപോലെ ഓട്ടോ ഡീമിംഗ് ഐ ആ വി എംസ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഡ്രൈവർ നമുക്ക് കോ ഡ്രൈവേഴ്സ് സൈഡ് മിററും നമുക്ക് അതേപോലെ രണ്ട് ലൈറ്റും സൺ വൈസറിന്റെ മേളിലായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡ്രൈവർ സൈഡിലേക്ക് വരും വാൻ ടിമറോ ടോൾ റെസീപ് ഹോൾഡറോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നി കാര്യം ഈ ഒരു പ്രൈസ് ടാഗിൽ വരുന്ന വാഹനമായതുകൊണ്ട് വാൻറ്റി ടീമർ കൊടുക്കാമായിരുന്നു അതേപോലെ സൺ പ്രൂഫിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് നമുക്ക് ഈ ലൈറ്റ് ഓൺ ഒരു എൽ ഇ ഡി ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് ഇൻഡിവിജ്വലി ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ഗ്രും കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സൺറൂഫ് തുറന്നു കാണിക്കാൻ സാധിക്കാത്തത് അതിൻ്റെയും ആയിട്ടുള്ള മൂന്ന് സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളെല്ലാം ആ ഭാഗത്തായിട്ട് നല്ല നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് രണ്ട് ബ്ലൂടൂത്തിന്റെ രണ്ട് സ്പീക്കേഴ്സ് ആ ഭാഗത്തായിട്ട് മൈക്ക് ആ രണ്ട് ഭാഗത്തായിട്ട് കാണാം നമുക്ക് കാണാം ശരിക്കും വളരെ പ്ലസന്റായിട്ടും വളരെ എയറി ആയിട്ടുള്ള ഒരു ഫീൽ നൽകുന്ന ക്യാബിനാണ് സഫാരിയിൽ കൊടുത്തിട്ട് കാര്യം ഇത്രയും നല്ല ഗ്ലാസ് സ്പേസും അതേപോലെ ഗ്ലാസ് ഏരിയയും ഇത്രയും നല്ലൊരു സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒ വി എം കൺട്രോൾ വരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയാണ് ഈ ഒരു വാഹനം ശരിക്കും എന്താ പറയുക ഹാരിയറിൻ്റെ ഒരു സെവൻ സീറ്റർ കോൺസെപ്റ്റ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കും താല്പര്യം ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് ടാറ്റ ഈ ഒരു വാഹനം കൊണ്ടുവന്നത് അപ്പം റിയൽ ലൈഫ് മൈലേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കില് ഏകദേശം പതിനാല് പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് മൈലേജ് ടാറ്റ അവകാശപ്പെടുന്നത് അതേപോലെ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ പോയിൻറ്റ് വൺ ഫോർ കിലോമീറ്റർ പെർ ആണ് മൈലേജ് വരുന്നത് നമുക്കൊരു ഡാർക്ക് എഡിഷനും അതേപോലെ അഡ്വഞ്ചർ പേഴ്സണോ രണ്ടും ഒന്നിച്ച് കാണാം ശരിക്കും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് സഫാരി തന്നെയാണ് കാര്യം അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനം വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് വേണമെങ്കിൽ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വാഹനം പറയാം കാര്യം ഈ ഒരു പ്രൈസ് ടാഗിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വണ്ടിയാണ് സഫാരി ശരിക്കും നമ്മളൊന്ന് റോഡിൽ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക ഒരു വണ്ടി പെട്ടെന്ന് അപ്പോൾ നമുക്ക് പ്രൈസിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഈ അഡ്വഞ്ചർ പൊസോണ എന്ന് പറയുന്ന എക്സൈഡേ പ്ലസ് എന്ന ഓട്ടോമാറ്റിക് വേരിയൻറ്റ് അപ്രോക്സിമേറ്റ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ട്വന്റി എയ്റ്റ് പോയിന്റ് സീറോ സിക്സ് ലാക്സ് ആണ് ട്രിവാൻഡ്രത്തെ എക് അല്ലെ സോറി ട്രിവാൻഡ്രത്തെ അപ്രോക്സിമേറ്റ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് അതേപോലെ മാനുവൽ അഡ്വഞ്ചർ പൊസോണേനു വരുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ട്വന്റി സിക്സ് പോയിന്റ് ഫോർ സെവൻ ലാക്സ് ആണ് ഒരു അപ്രോക്സിമേറ്റ് ഓൺ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ എന്തുകൊണ്ടും ധൈര്യമായിട്ട് വാങ്ങാം എന്നുള്ളൊരു വണ്ടിയാണ് അഡ്വഞ്ചർ പേഴ്സാണ് അല്ലെങ്കിൽ നോർമൽ സഫാരി എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു പുതിയ വാഹനമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം